ഹായ് ഹലോ, മിഷേനി ഹിയർ. ഇന്നത്തെ നമ്മുടെ ടോപ്പിക്കിൻ്റെ എന്താണെന്ന് വെച്ചാൽ, നിങ്ങളിപ്പോൾ ഒരു വ്യക്തിയെ മനസ്സിൽ ഉദ്ദേശിച്ചിട്ടായിരിക്കും ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നത്. ചിലപ്പോൾ നിങ്ങളുടെ ഒരു എക്സ് ലവർ ആവാം, അല്ലെങ്കിൽ നിങ്ങളുടെ ഹസ്ബൻഡ് ആകാം, അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട് ആകാം, അല്ലെങ്കിൽ പിന്നെ നിങ്ങളുടെ ഫാമിലിയിൽ അങ്ങനെ ആരും ആവാം. റിലേഷൻഷിപ്പിനെ പറ്റിയാണ് നമ്മൾ ഈ ഡയറിയിൽ പറയുന്നത്. അപ്പോൾ നിങ്ങളാ മനസ്സിൽ ഉദ്ദേശിക്കുന്ന ആ വ്യക്തിയായിട്ട് നിങ്ങളുടെ ആ ബന്ധത്തിൽ, ആ റിലേഷൻഷിപ്പിൽ ഇപ്പോഴത്തെ ഒരവസ്ഥയാ ഇങ്ങനെയാണോ സംഭവിക്കുന്നത്, അല്ലെങ്കിൽ ഇങ്ങനെയായിരുന്നു സംഭവിച്ചത്, അല്ലെങ്കിൽ ഇത്തരത്തിലേക്ക് സംഭവിക്കാനായിരിക്കുമോ ഈ റിലേഷൻഷിപ്പ് നീങ്ങുന്നത് എന്നൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് നോക്കാം. ഇത് ജനറൽ ആയിട്ടുള്ള ഒരു റീഡിംഗ് ആണ്, പിന്നെ ടൈംലെസ് ആണ്. അതുകൊണ്ട് നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും കാണാം. അപ്പോൾ ആ സമയത്ത് നിങ്ങളുടെ സാഹചര്യങ്ങളായിട്ട് റെസനേറ്റ് ആകുന്നുണ്ടോ എന്ന് നിങ്ങൾക്ക് നോക്കാം. ഓക്കെ, ഇതൊരിക്കലും നിങ്ങളുടെ എനർജി അല്ല. പിന്നെ നമ്മൾ നമ്മുടെ യൂട്യൂബ് ചാനലിൽ തന്നെ പല ടോപ്പിക്കിൽ കുറേ വീഡിയോസ് ചെയ്തിട്ടുണ്ട്. താല്പര്യമെങ്കിൽ നിങ്ങൾക്ക് അതും എടുത്ത് നോക്കാം. ഓക്കെ, അപ്പോൾ പിന്നെ ഇതീ പറയുന്ന കാര്യങ്ങൾ ഞാൻ പറഞ്ഞു, ഒന്നും ഫോഴ്സ് ചെയ്യണ്ട. കാരണം നിങ്ങളുടെ എനർജി ആവാം, അല്ലെങ്കിൽ നിങ്ങളുടെ വ്യക്തിയുടെ എനർജി ആവാം, അല്ലെങ്കിൽ ഇത് ഒന്നുമായിട്ട് അതിന് സാധ്യതകളെ ഉണ്ടാകില്ല. അപ്പം അത്തരം സാധ്യതകൾ തേടിപ്പോയി നമ്മൾ നെഗറ്റീവ് എനർജി എടുത്തു വെക്കേണ്ട ഒരാവശ്യവുമില്ല. കാരണം പോസിറ്റീവായിട്ട് പോവാം. ഓക്കെ, പിന്നെ നമുക്ക് പേഴ്സണൽ റീഡിങ് അവൈലബിൾ ആണ്. പിന്നെ നിങ്ങൾ എവിടെയും പേഴ്സണൽ റീഡിങ് എടുക്കാൻ പോകുമ്പോൾ നെഗറ്റീവും പോസിറ്റീവും മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുക, അല്ലെങ്കിൽ അവർ പറയുന്ന നെഗറ്റീവിനെയും പോസിറ്റീവിനെയും ഉൾക്കൊള്ളാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ, നമ്മൾ എടുക്കുന്നത് നിങ്ങളെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ടായിരിക്കില്ല. അപ്പം നിങ്ങൾക്ക് താല്പര്യമുള്ളടത്താണ് പോയി എടുക്കേണ്ടത്. നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ വീഡിയോസ് ആരുടെ വീഡിയോസ് ആണോ റെസനേറ്റ് ആകുന്നത്, അവരുടെ അടുത്തു നിന്നാണ് ഒരു പേഴ്സണൽ റീഡിങ് എടുക്കേണ്ടത്. എൻ്റെ അടുത്ത് വരണം എന്നല്ല, ഞാൻ നെഗറ്റീവും പറയും പോസിറ്റീവും പറയും, നമ്മൾ റിവേഴ്സ് കാർഡൊക്കെ എടുക്കുന്നുണ്ട്. നിങ്ങളെ സന്തോഷിപ്പിക്കുക എന്നതല്ല ലക്ഷ്യം. ഒരു സൊല്യൂഷൻ എന്താണ്, നിങ്ങളുടെ പ്രസൻറ്റ് ചോദ്യത്തിന് എന്താണ് സിറ്റുവേഷൻ, എന്താണ് ഒരു സാധ്യത, അല്ലെ എന്താണ് നമുക്കടുത്ത് ചെയ്യാൻ പറ്റുന്ന സാധ്യതകളെ പറ്റിയാണ് പറയുന്നത്. അതങ്ങനെ ചെയ്യണം എന്നല്ല പറയുന്നത്. നിങ്ങൾക്കത് കേട്ടിട്ട് നിങ്ങളുടെ എനർജി എടുത്ത് നോക്കിയിട്ട് ഓക്കെ ഇതിങ്ങനെ ഇത്തരത്തിൽ ചെയ്യുന്നതാണ് നല്ലത് എന്ന് നിങ്ങളുടെ മനസ്സിനോട് ചോദിച്ചാൽ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്. കാരണം നിങ്ങളുടെ ലൈഫാണ്, നിങ്ങളാണ് തീരുമാനമെടുക്കേണ്ടത്. അപ്പം അത്തരത്തിൽ ചിന്തിച്ചിട്ട് വേണം ഇതിന് മുന്നോട്ട് കാണാൻ, ഇവിടെ എന്നല്ല എവിടെ നിന്ന് റീഡിങ് എടുത്താലും. ഓക്കെ, പിന്നെ കണ്ടുകൊണ്ടിരിക്കുമ്പോഴും ഇത്തരം കാര്യങ്ങൾ തന്നെ ശ്രദ്ധിക്കുക. നിങ്ങളാണ് നിങ്ങളുടെ ലൈഫിൻ്റെ ഓണർ. ഓക്കെ, നിങ്ങളാണ് തീരുമാനങ്ങൾ എടുക്കേണ്ടത്. അപ്പോൾ നിങ്ങളുടെ ബന്ധത്തിൽ ഇങ്ങനെയാണോ സംഭവിക്കുന്നത് എന്നാണ് നോക്കുന്നത്. ഇപ്പം ഇത് കാണുന്ന കൂടുതൽ പേരും കാരണം റിലേഷൻഷിപ്പിനെ പറ്റി മാത്രമായിരിക്കും. കാരണം റിലേഷൻഷിപ്പ് എല്ലാ സ്ഥലത്തും ഉള്ളതാണ്. കാരണം പല ടൈപ്പിലുള്ള തന്നെ വിവാഹേതര ബന്ധങ്ങൾ ഉണ്ടാകാം, അതേപോലെ തന്നെ പഠിക്കുന്നവരായതിലുള്ളത് അല്ലാതെ പല ടൈപ്പിലുള്ളത്, ദാമ്പത്യ ജീവിതത്തിൽ തന്നെയുള്ള പ്രശ്നങ്ങൾ അല്ലാതെ എല്ലാ ടൈപ്പിലുള്ള റിലേഷൻഷിപ്പായിട്ട് നിങ്ങൾ നോക്കാം. ഇതിനൊരു പ്രായപരിധി ഒന്നുമില്ല, ഇത്ര വയസ്സുള്ളവർക്ക് ഡയറക്റ്റ് കാണാൻ പാടുള്ളൂ എന്നൊന്നുമില്ല. ഞാൻ ആദ്യമായിട്ട് ഈ ഡയറക്റ്റ് ഒരു 62 വയസ്സ് അങ്ങനത്തെ ഉള്ളൊരു വല്യപ്പനിരുന്ന് മറിയൻ ഡ്രൈവിലിരുന്ന് കാണുന്നതാണ് ഞാൻ ആദ്യമായിട്ട് ഈ ഡയറക്റ്റ് എന്താണെന്ന് ഞാൻ അറിയുന്നത്. അദ്ദേഹം ലൗഡ് സ്പീക്കറിലിട്ട് കയ്യിലിങ്ങനെ മറച്ചു വെച്ച് ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയാണ്. അത് രാത്രി. അപ്പോൾ ആ സമയത്താണ് നമ്മൾ ഇത് എന്ത് ഇയാൾ കേൾക്കുന്നത്, ഈ പ്രായത്തിലുള്ള ഒരാൾ ഇത്തരത്തിലുള്ള ഒരു ഇത് കേൾക്കുമോ. അന്നാണ് ഞാൻ ആദ്യമായിട്ട് ഡയറക്റ്റ് എന്ന് പറഞ്ഞൊരു സംഭവം തന്നെ കേൾക്കുന്നതും കാണുന്നതും ഒക്കെ. ഒരുപക്ഷെ ഞാൻ അങ്ങനെ അറിയാനായിരിക്കാം. പിന്നീട് ഞാൻ ഡയറക്റ്റ് എന്താണെന്ന് നോക്കി, പിന്നെ അതൊരു സാഹചര്യം വന്നപ്പോൾ എനിക്ക് നോക്കേണ്ടി വന്നു. പിന്നെ അങ്ങനെ അത്തരത്തിൽ വന്നിട്ടാണ് ഞാനിപ്പോൾ ഇത്തരത്തിൽ നിങ്ങളോട് ഈ റീഡിങ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് തന്നെ. അപ്പോൾ ഇതിനൊരു പ്രായമൊന്നുമില്ല, പലരും കമൻറ്റിൽ ചോദിക്കാറുണ്ട് ഇതിനൊരു പ്രായമുണ്ടോ എന്നൊക്കെ. അപ്പം നമുക്ക് ഈ റിലേഷൻഷിപ്പിൽ ഇങ്ങനെയൊക്കെയാണ് സംഭവിക്കുന്നത് അല്ലെങ്കിൽ സംഭവിക്കാൻ പോകുന്നത്, ഇതിനൊക്കെയുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ്. ഇതിന് കുറേ കാരണങ്ങളുണ്ടാകും. നല്ല രീതിയിൽ പോയിക്കൊണ്ടിരുന്ന ഒരു റിലേഷൻഷിപ്പിലോട്ട് മറ്റ് പ്രശ്നങ്ങൾ വരുമ്പോൾ, കാരണം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ മുമ്പ് ഉണ്ടായിരുന്ന അത്രയും ഒരു ഇൻറ്റിമസിയോ കാര്യങ്ങളോ തന്നെ ചിലപ്പോൾ ഈ സമയം ഉണ്ടാകില്ല. അന്നത്തെ ഒരു ആത്മാർത്ഥത ചിലപ്പോൾ ഉണ്ടാവില്ല, സത്യസന്ധത ഉണ്ടാകില്ല. അങ്ങനെ ഒരുപാട് വ്യത്യാസങ്ങൾ. ഇതെല്ലാം ഒരു എനർജിയാണ്, അത് ചേഞ്ച് ആയിക്കൊണ്ടിരിക്കും. ചിലപ്പോൾ പല വ്യക്തികളും പല റിലേഷൻഷിപ്പും പല സാഹചര്യങ്ങളെല്ലാം നമ്മളിലേക്ക് വരുന്നത് നമ്മളുടെ കുറേ കാര്യങ്ങളെ മാറ്റാനും തിരുത്താനൊക്കെ ആയിരിക്കാം, അല്ലെങ്കിൽ നമ്മളെ പുതിയൊരു സാഹചര്യത്തിലോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയായിരിക്കാം എന്ന് വിശ്വസിച്ചിട്ടാണ് മുന്നോട്ട് കാണേണ്ടത്. അപ്പോൾ നമുക്ക് നോക്കാം, നമ്മൾ കുറച്ച് കാർഡ് എടുത്തിട്ടുണ്ട്, എന്തൊക്കെയാണ് വന്നിട്ടുള്ളതെന്ന് നോക്കാം. ഫസ്റ്റ് കാർഡ് തന്നെ ടെൻ ഓഫ് കപ്പാണ്. നിങ്ങൾ ബന്ധത്തിൽ എന്താണോ വിചാരിച്ചത്, ചിലപ്പോൾ ഈ വ്യക്തിയെ നിങ്ങൾ ആകസ്മികമായിട്ടായിരിക്കും കണ്ടേ മുട്ടിയേക്കാം. നിങ്ങൾ ഒട്ടും പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല ഇങ്ങനെ ഒരാളെ നിങ്ങളുടെ ലൈഫിൽ കണ്ടുമുട്ടും ഇത്തരത്തിലൊക്കെ സംഭവിക്കും എന്ന് നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടാവില്ല. നിങ്ങളുടെ വല്ലാത്തൊരു അവസ്ഥയിലായിരിക്കാം ഈ വ്യക്തി നിങ്ങളിലേക്ക് വന്നത്, അല്ലെങ്കിൽ അവരുടെ വല്ലാത്തൊരു അവസ്ഥയിൽ നിങ്ങൾക്ക് പരസ്പരം ഒരുപാട് ഹീൽ ചെയ്യാൻ പറ്റിയിട്ടുണ്ടാകാം, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ സാധിച്ചിട്ടുണ്ടാകാം. നിങ്ങൾ ഒരുപാട് സ്വപ്നങ്ങൾ കണ്ടിട്ടുണ്ടാകാം, ഒന്നിക്കാൻ ശ്രമിച്ചിട്ടുണ്ടാകാം. അപ്പം നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ ഇപ്പം നിങ്ങളെ കാണുമ്പോൾ നോ കോണ്ടാക്ട് തേർഡ് പാർട്ടി സിറ്റുവേഷൻ, തേർഡ് പാർട്ടി എന്ന് പറയുമ്പോൾ വ്യക്തികളാകാം, സാഹചര്യങ്ങളാകാം, ജാതി മതം, പിന്നെന്താ ഈഗോ, ട്രസ്റ്റ് ഇഷ്യൂ, പിന്നെ അങ്ങനത്തെ അങ്ങനെ
സമൂഹത്തിൽ ഉയർന്നതും താഴ്ന്നതായിട്ടുള്ള നിലവാരങ്ങൾ, ഒരിക്കലും ഒന്നു ചേരാൻ പറ്റാത്ത കാര്യം, തരത്തിലുള്ള കുറേ വ്യത്യാസങ്ങൾ, ഏജ് ഡിഫറൻസ്, എങ്ങനെയൊക്കെയാണെങ്കിൽ ഇത് ഒന്നിക്കാൻ പറ്റില്ല. ഒന്നിക്കുമ്പോൾ അതിനകത്തേക്ക് മറ്റൊരു വ്യക്തിയോ അല്ലെങ്കിൽ മറ്റൊരു സാഹചര്യമോ വന്നിട്ട് അതിനെ മാറിപ്പോകുന്നൊരവസ്ഥ പോലെ, അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ആയിരിക്കാം. ഓക്കെ, നിങ്ങളുടെ സാഹചര്യങ്ങളായിട്ട് നോക്കുക കേട്ടോ. അപ്പം നിങ്ങൾ ആ വിചാരിച്ച എന്താ പറയുക സ്വപ്നങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾ കണ്ടത് അതിനെല്ലാത്തിനും ഒരു കല്ലുകടിയാണ്. ഇപ്പോൾ അതൊരു തകർന്ന കുടുംബം പോലെയാണ്. ഗാർഹികങ്ങളായിട്ടുള്ള ഒരുപാട് പൊരുത്തക്കേടുകൾ, ഗാർഹിക പൊരുത്തക്കേട് എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ദാമ്പത്യ ബന്ധത്തിലാകാം അല്ലെങ്കിൽ വിവാഹേതര ബന്ധങ്ങളിലാവാം. വൺ സൈഡ് മാത്രമേ ഡിവോഴ്സ് കിട്ടിയിട്ടുണ്ടാവുള്ളൂ, വൺ സൈഡ് ഡിവോഴ്സ് കിട്ടിയിട്ടുണ്ടാകില്ല. അല്ലെങ്കിൽ പിന്നെ ഫാമിലികൾ തമ്മിൽ, പഠിക്കുന്നവർ തമ്മിലൊക്കെ പ്രണയം വീട്ടിലറിഞ്ഞിട്ട് വലിയ പ്രശ്നങ്ങളാകുക, ജാതിയിലെയും മതത്തിൻ്റെയൊക്കെ പ്രശ്നങ്ങൾ, അങ്ങനെ ഭയങ്കരമായിട്ടുള്ള കാര്യങ്ങളായൊക്കെ ആയിരിക്കാം. നിങ്ങൾ വിചാരിച്ച പോലെ ഒന്നുമല്ല ഇപ്പോൾ സംഭവിക്കുന്നത്. രണ്ട് ദിവസം നല്ലോണം ആണെങ്കിൽ മൂന്ന് ദിവസം വല്ലോണം എന്ന് പറയുന്ന പോലെ ആയിരിക്കാം. ചിലപ്പോൾ കുറേ പേർക്കൊക്കെ ഇതൊരു ഓൺ ആൻഡ് ഓഫ് ആയിരിക്കാം. എന്നും തല്ല്, വഴക്ക്, അടി, ബ്ലോക്ക് ചെയ്യുക, ഇങ്ങനെ ഇത്തരത്തിലുള്ള പരിപാടികളായിരിക്കാം. ചില സാഹചര്യങ്ങളിൽ ഒരു വ്യക്തി മാത്രം അതിനെ മാത്രം കുറിച്ച് ഓർത്തിട്ട് ഒരുപാട് സങ്കടപ്പെട്ട് കഷ്ടപ്പെട്ട് കരഞ്ഞ് അവരില്ലെങ്കിൽ നമ്മളില്ല എന്നൊരവസ്ഥയിൽ നിൽക്കുന്നൊരു കാര്യങ്ങളായിരിക്കാം. ചിലപ്പോൾ ഇത് രണ്ട് വ്യക്തികളിലുണ്ടാകാം. അപ്പോൾ അവരിൽ ചിലപ്പോൾ സാഹചര്യങ്ങളായിരിക്കും ഇവരെ ഒന്നിക്കാൻ പറ്റാത്തത്. മേ ബി ഒരുപാട് ലോങ് ഡിസ്റ്റൻസ് ആയിരിക്കാം, ഇന്നും കാണാൻ പറ്റുന്നുണ്ടാകില്ല, ചിലപ്പോൾ ഫോൺ ഉണ്ടാകുന്നില്ല, ചിലപ്പോൾ ഫാമിലി വേണോ നിങ്ങൾ വേണോ എന്നൊരു തീരുമാനത്തിലോട്ട് എത്തേണ്ടി വന്നപ്പോൾ എന്ത് ചെയ്യണമെന്നറിയാതെ എന്തെങ്കിലും നിർബന്ധകരമായിട്ട് തിരഞ്ഞെടുക്കേണ്ടി വന്നതാകാം. അല്ലെങ്കിൽ ചിലപ്പോൾ മറ്റ് ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്കോ കരിയറിലെ വളർച്ചയ്ക്ക് വേണ്ടി മറ്റെന്തോ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാകാം ഈ പറഞ്ഞ വ്യക്തിയായിട്ട് നിൽക്കുന്നത്. അങ്ങനെ എന്തൊരു സാഹചര്യമാകാം. നിങ്ങളിൽ എന്തായാലും ഈ റിലേഷൻഷിപ്പിൽ ഒരു എന്താ പറയുക ഒരു ബ്ലാക്ക് മാജിക് എഫക്റ്റ് ഉണ്ടാകാം, അല്ലെങ്കിൽ മറ്റ് തേർഡ് പാർട്ടികൾ അത് വ്യക്തികളാകാനുള്ള സാഹചര്യങ്ങൾ കൂടുതലാണ്. എന്ന് വെച്ച് മറ്റ് പണം തുടങ്ങിയ കാര്യങ്ങളൊന്നും അല്ല എന്നല്ല പറയുന്നത്, അതിനുള്ള ലെസ് പ്രയോറിറ്റി ആണ്. ഒരു 20% ഒരു പക്ഷേ അത്തരത്തിലുള്ളവരുണ്ടാകാം. ഇതിലെ പേരും ഇത്തരത്തിലുള്ളൊരു കാര്യമാണ്. ചിലപ്പോൾ നിങ്ങളുടെ വ്യക്തിനെ മറ്റൊരാൾക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കാം. അപ്പോൾ അവർ നിങ്ങളുടെ ആ ബന്ധത്തിനെ മാറ്റാൻ വേർപെടുത്താൻ ശ്രമിക്കുന്നുണ്ടാകാം. അല്ലെങ്കിൽ അങ്ങനെ പല ടൈപ്പിലുള്ളത്, ഇപ്പം അറിയാമല്ലോ ഒരു റിലേഷൻഷിപ്പിൽ നമ്മളൊരാളെ സ്വന്തമാക്കണമെന്ന് പറയുമ്പോൾ ഓട്ടോമാറ്റിക്കലി മറ്റൊരാൾക്ക് വരുന്ന ആ രീതിയിലുള്ള ആ റിലേഷൻഷിപ്പിൽ എത്തരത്തിലൊക്കെ വിള്ളലുകൾ വീഴ്ത്താൻ പറ്റുമോ. ചിലപ്പോൾ നിങ്ങൾ വിവാഹം കഴിഞ്ഞ് ഭാര്യ ഭർത്താക്കന്മാരായി ജീവിക്കുന്നതാണ്, ഈ ഫാമിലിയിൽ തന്നെ കുറേ പേര് നിങ്ങളുടെ ബന്ധത്തിൽ വിള്ളലുകൾ വീഴ്ത്താൻ വേണ്ടി ശ്രമിക്കുന്നുണ്ടാകാം. വിവാഹം കഴിഞ്ഞ് വന്നവർ അല്ലെങ്കിൽ നിങ്ങളുടെ ബന്ധത്തിന് ഏതെങ്കിലുമൊക്കെ തരത്തിൽ പറഞ്ഞ് ഗോസിപ്പ് പറഞ്ഞോ പല തരത്തിലോ എങ്ങനെയെങ്കിലും മാനസികമായോ എങ്ങനെയെങ്കിലുമൊക്കെ തളർത്തി ആ ബന്ധത്തിനെ വേർപിരിക്കാൻ ശ്രമിക്കുന്ന ഒരുപാട് പേരുണ്ടാകാം. അല്ലെങ്കിൽ അത്തരത്തിൽ തന്ത്രങ്ങൾ മെനയുന്ന ആൾക്കാരുണ്ടാകാം. അല്ലെങ്കിൽ അവർ ഓൾറെഡി അത് ചെയ്യുന്നുണ്ടാകാം, ചെയ്തിട്ടുണ്ടാകാം. ഡയറക്റ്റ് എപ്പോഴും പറയുന്നത് സാധ്യതകളെയും നടന്ന കാര്യങ്ങൾ. അത് നിങ്ങൾ ജസ്റ്റ് നോക്കുക നിങ്ങളുടെ ഇതിനെ. നമുക്കിപ്പോൾ ഒരു സാധ്യത കണ്ടാൽ വേണമെങ്കിൽ അവിടെ നിന്ന് മാറിപ്പോകാം. ഓക്കെ, അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളായിട്ട് നിങ്ങൾ റെസനേറ്റ് ചെയ്യാൻ നോക്കുക. അത് നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളായിട്ട് മാത്രം, അല്ലാതെ ഇതെല്ലാം ഇതെൻ്റെയാണ് എൻ്റെയാണ് എന്ന് പറഞ്ഞിട്ട് നെഗറ്റീവിനെ അടിച്ചേൽപ്പിക്കാതിരിക്കുക സ്വന്തമായിട്ട്. ഓക്കെ, നിങ്ങൾ ഈ വ്യക്തിയായിട്ട് എന്താ പാസ്റ്റ് ലൈഫ് കണക്ഷൻ ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ട്, എല്ലാവർക്കും എന്നല്ല കേട്ടോ, കുറച്ച് പേർക്കൊക്കെ. മേ ബി നിങ്ങളുടെ ഈ മുൻകാല ജീവിതം വളരെ സങ്കടകരമായിട്ടാണ് മേ ബി ഒരുപക്ഷെ അവസാനിച്ചിട്ടുള്ളത്. ചിലപ്പോൾ നിങ്ങൾ പ്രണയിച്ചിട്ടുണ്ടാകാം, ഒന്നു ചേരാൻ സാധിച്ചിട്ടുണ്ടാകില്ല. അവിടെയും കഴിഞ്ഞ ജന്മത്തിലും അല്ലെങ്കിൽ അതിനു മുമ്പുള്ള ജന്മങ്ങളിലൊക്കെ നിങ്ങൾ ചിലപ്പോൾ ശ്രമിച്ചിട്ടുണ്ടാകാം, അപ്പോഴായിരിക്കും അത് സംഭവിച്ച് അത് സങ്കടകരമായിട്ടാണ് അവസാനിച്ചിട്ടുള്ളത്. ഇപ്പോൾ ചിലപ്പോൾ നിങ്ങൾ വീണ്ടും അതിനുശേഷമുള്ള ജന്മങ്ങളെ നിങ്ങൾ കണ്ടുമുട്ടിയിട്ടുണ്ടാകാം, അല്ലെങ്കിൽ ഈ ജന്മത്തെ കണ്ടുമുട്ടിയിട്ടുണ്ടാകാം. പക്ഷേ ഇപ്പോഴും നിങ്ങൾക്കത് പരസ്പരം അറിയാൻ സാധിക്കുന്നുണ്ടാകാം. ഇവരായിട്ട് ഞാൻ എന്തോ ഒരു കണക്ഷനുണ്ട്, മറ്റാർക്കും ഇല്ലാത്ത പോലത്തെ എന്തോ ഒരു സംതിങ് ഇവരിലുണ്ട്, അതാണ് എന്നെ അതിലോട്ട് അട്രാക്ട് ചെയ്യുന്നതെന്നൊക്കെ നിങ്ങൾ തിരിച്ചറിയുന്നുണ്ടാകാം ഉള്ളിൻ്റെ ഉള്ളിൽ. ചിലപ്പോൾ അവർ നിങ്ങളുടെ ഒരു ടിൻ ഫ്ലെയിം ആയിരിക്കാം. ടിൻ ഫ്ലെയിം ജേണി എന്നൊക്കെ പറയുകയാണെങ്കിൽ ഭയങ്കര എന്താ പറയുക, അത് പോകുന്നവർക്കേ അറിയുള്ളൂ. എല്ലാവരുടെ അനുഭവങ്ങളും ഒരേപോലെ ആയിരിക്കില്ല. നിങ്ങൾ പലതരം വീഡിയോസിൽ പല ടൈപ്പിലുള്ള കാര്യങ്ങളായിരിക്കും. ഭയങ്കര സങ്കീർണമായിട്ടുള്ളതാണ് ഇത്തരത്തിൽ പരസ്പരം പിരിഞ്ഞു പോകുന്ന അവസ്ഥ. അത്രയും ഒന്ന് കണ്ടുമുട്ടിയാലും അവരുടെ ആ ഇൻസെക്യൂരിറ്റീസ്, ആ ഒരു ലെവല് കറക്റ്റ് ആവാണ്ട് അവർ പരസ്പരം പാകതപ്പെട്ട് കറക്റ്റ് ആവാതെ ഒരൊറ്റ സോളിലോട്ട് അത് വരില്ല. ചിലപ്പോൾ കണ്ടുമുട്ടിയിട്ടുണ്ടാകാം, ചിലപ്പോൾ സോൾമേറ്റ് ആയിരിക്കാം. അപ്പോൾ ഇത് നമ്മൾ നമ്മളുടെ കണക്ഷനെ പലതരത്തിൽ വ്യാഖ്യാനിച്ച് വെച്ചിട്ടുണ്ടാകാം. ഓക്കെ, ഇതാണ് ഇതെൻ്റെ ടിൻ ഫ്ലെയിമാണ്, ഇതെൻ്റെ സോൾമേറ്റാണ്, ഇതെൻ്റെ കർമ്മ കണക്ഷനാണ്, അങ്ങനെയൊക്കെ നമ്മൾ വിചാരിച്ചിട്ടുണ്ടാകാം. അപ്പോൾ ചിലപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ കർമ്മ കണക്ഷനാകാം. നിങ്ങളിലെങ്ങനെ ഇത്തരം ഒരു സാഹചര്യത്തിൽ വന്നിട്ട് ഇത്തരം ഒരു സാഹചര്യങ്ങളൊക്കെ മാറ്റി നിങ്ങളൊന്ന് ശരിയാക്കിയിട്ട് ചിലപ്പോൾ ആ വ്യക്തി നിങ്ങളിൽ നിന്ന് മാറിപ്പോകാനാകാം. അങ്ങനെയായിരിക്കാം ചിലപ്പോൾ അത് സംഭവിക്കേണ്ടത്. അപ്പം അത്തരത്തിൽ നമുക്ക് വിചാരിക്കാം,
അല്ലെങ്കിൽ നിങ്ങളെ ആശ്വസിപ്പിക്കാനുള്ള ഒരു വ്യക്തി എന്ന രീതിയിൽ വേണമെങ്കിൽ നിങ്ങൾ വിശ്വസിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ ടിൻ ഫ്ലെയിം ആണെന്നും പറയാം. അതൊക്കെ നിങ്ങളുടെ സാഹചര്യങ്ങളും നിങ്ങൾ കണ്ടുമുട്ടിയ കാര്യങ്ങളൊക്കെ വെച്ചാണ് നോക്കേണ്ടത്. ഇതിനെ ഇപ്പോൾ ഈ റിലേഷൻഷിപ്പിൽ സത്യം പറഞ്ഞ ഒരു പരാജയം തന്നെയാണ് ടെൻ ഓഫ് സോർഡ്സ്, തകർച്ചയാണ്, തോൽവി. ഏതെങ്കിലും ഒരു വ്യക്തി ഒരുപക്ഷെ വിശ്വാസവഞ്ചന കാണിക്കുന്നുണ്ടാകാം. ഇത് നിങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാതെ വളരെ പെട്ടെന്നായിരിക്കേണ്ടതുണ്ട്, കാരണം ഇതിലൊരു ടവർ കാർഡ് വന്നിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഒട്ടും പരസ്പരം നിങ്ങൾ കൺവിൻസ് ചെയ്യാൻ സാധിക്കുന്നുണ്ടാവില്ല, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല, അല്ലെങ്കിൽ ഒരാൾ പറയുന്നത് മറ്റൊരാളെ തെറ്റായി വ്യാഖ്യാനിക്കുന്നുണ്ടാകാം, അല്ലെങ്കിൽ ഇങ്ങനെ സംഭവിക്കേണ്ടതായിരിക്കാം, അല്ലെങ്കിൽ മറ്റുള്ളവരെ നിങ്ങൾക്കിടയിൽ ഒരുപാട് വിള്ളലുകൾ വീഴ്ത്താൻ ഈ പറഞ്ഞ പോലെ ശ്രമിക്കുന്നുണ്ടാകാം. നെക്സ്റ്റ് കാർഡും അതേപോലെ തന്നെയാണ്, ഒരുപാട് കൃത്രിമങ്ങൾ, ക്രൂരതകൾ, അങ്ങനെയൊക്കെയുള്ളൊരു ഇത്. അതോടൊപ്പം തന്നെ ചിലപ്പോൾ ഈ വ്യക്തി നിങ്ങളുടെ ബലഹീനതയായിരിക്കാം, അവർക്കും നിങ്ങളങ്ങനെ തന്നെയായിരിക്കാം. പക്ഷെ ഇതിനിടയിൽ ആരൊക്കെയോ തേർഡ് പാർട്ടീസ്, ബ്ലാക്ക് മാജിക്, അത്തരത്തിലുള്ള എനർജിയെ കൂടുതലായിട്ട് കാണുന്നുണ്ട്. ചിലപ്പോൾ ഈ ബന്ധം നഷ്ടപ്പെട്ട് കഴിയുമ്പോൾ നിങ്ങൾക്കോ അല്ലെങ്കിൽ അവർക്കോ സമനില നഷ്ടപ്പെടുന്നുണ്ടാകാം. ക്രമരഹിതമായിരിക്കാം നിങ്ങളുടെ ബന്ധത്തിൻ്റെ ഒരു പോക്ക്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ രണ്ടു ദിവസം നല്ല രീതിയിലാണെങ്കിൽ നാലു ദിവസം വല്ലോണമായിരിക്കും പോകുന്നത്. കാരണം ഇത് ഒരു റിലേഷൻഷിപ്പിൻ്റെ മേളിൽ മറ്റൊരാൾ ചിലപ്പോൾ അമിതമായിട്ട് ഭാരം പേറിയായിരിക്കും നിൽക്കുന്നത്. നമ്മൾ ബുദ്ധിമുട്ടി ഓക്കെ, എനിക്ക് ആ വ്യക്തിനെ വേണം. അപ്പോൾ അത് പക്ഷെ അവരുടെ ഭാഗത്തു നിന്നുള്ള കാര്യങ്ങൾ നമുക്ക് എന്താ പറയുക, നമുക്ക് ഓക്കെ ആവുന്നുണ്ടാവില്ല. എങ്കിലും നമ്മൾ കടിച്ചു പിടിച്ച് നിൽക്കുന്ന ബന്ധങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ടാകാം. എന്ത് വേണം എന്നറിയാതെ കുറേ കാര്യങ്ങളായിട്ട് നിൽക്കുന്ന കുറേ ബന്ധങ്ങൾ, അങ്ങനെ ഏത് തരത്തിലുള്ള ബന്ധങ്ങളൊക്കെ ആണെങ്കിലും നിങ്ങളുടെ സാഹചര്യങ്ങളായിട്ട് നോക്കാം. ഈ ഒരു റിലേഷൻഷിപ്പിൽ ആക്ച്വലി ഒരു വ്യക്തിക്കാകാം അല്ലെങ്കിൽ രണ്ട് വ്യക്തികൾക്കാകാം ആ നിയന്ത്രിതമായിട്ടുള്ള അഭിലാഷമാണ്. ഇതിനെ സ്വന്തമാക്കണം അല്ലെങ്കിൽ ഇവരുടെ ആവണം അല്ലെങ്കിൽ അങ്ങനെ ഒരു തോന്നലെങ്കിലും വേണം എന്ന രീതിയിൽ. അല്ലെങ്കിൽ അപ്പോൾ അതേപോലെ തന്നെ ഓപ്പോസിറ്റുള്ള വ്യക്തി എന്ത് വില കൊടുത്തും വിജയിക്കണം, ഈ റിലേഷൻഷിപ്പിനെ തകർക്കണം എന്ന് വിചാരിച്ച് നടക്കുന്നവരുണ്ടാകാം. അത്തരം ഒളിച്ചുകളികൾ കാര്യങ്ങൾ, അല്ലെങ്കിൽ പരസ്പരം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്താ പറയുക, നിങ്ങൾ കുറേ കാര്യങ്ങളെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പറയാതെ വെച്ചിട്ടുണ്ടാകാം, ഒളിച്ചു വെച്ചിട്ടുണ്ടാകാം. അത് ചിലപ്പോൾ നിങ്ങളുടെ വ്യക്തി, നിങ്ങളെ മനസ്സിലുദ്ദേശിക്കുന്ന വ്യക്തി കണ്ടുപിടിച്ചിട്ടുണ്ടാകാം, അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ പ്രശ്നങ്ങളായിട്ടുണ്ടാകാം, പറയാൻ പാടില്ലാതെ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടാകാം. അങ്ങനെ വാക്ക് പറയുന്നതൊന്നും നമുക്ക് തിരിച്ചെടുക്കാൻ പറ്റില്ല, സംഭവിച്ചു പോയതാണ്. അപ്പം അങ്ങനെ അത്തരം കുറേ കാര്യങ്ങളൊക്കെ വന്ന് നിങ്ങളുടെ ഒരുപാട് ട്രസ്റ്റ് ഇഷ്യൂ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വന്നിട്ടൊക്കെ ആയിരിക്കാം മേ ബി ഈ റിലേഷൻഷിപ്പ് ഇങ്ങനെയൊക്കെ ആയത് എന്ന് വിചാരിക്കാം. ഇതിൽ കുറച്ചുപേരൊക്കെ നമ്മൾ ഈ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫാമിലി വേണോ, വീട് വേണോ, അല്ലെങ്കിൽ അത് വേണോ, ഇത് വേണോ എന്നുള്ള ഒരു തൂക്കി നോക്കലുകളിൽ ഏതാണ് വേണ്ടതെന്ന് വെച്ചിട്ട് അവരതിനൊരു കൂടുതൽ മുൻതൂക്കം കൊടുത്തിട്ടുണ്ടാവാം. അതായത് ഈ സമയത്ത് അവർക്ക് അതൊരു വേണ്ടായിരുന്നു, അത് ഞാനങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു, ഞാനൊരു രക്തസാക്ഷി ആവുകയല്ലേ എന്നൊക്കെ അവർക്ക് ഒരുപക്ഷെ തോന്നിയിട്ടുണ്ടാകാം. അവർക്ക് പിന്നീടായിരിക്കാം വീണ്ടും വിചാരം വന്നത്. അവരെന്താ പറയുക, കുറേ പേരൊക്കെ ഈ ബന്ധത്തിന് തന്നെ വിട്ടൊഴിഞ്ഞ് മാറിപ്പോയിട്ടുണ്ടാകാം. അത്തരം സാഹചര്യങ്ങളുണ്ടാകാം. അവർക്കൊരു സ്തംഭനാവസ്ഥയാണ്, എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയാത്ത അവസ്ഥയിൽ കുടുങ്ങി നിൽക്കുന്നവരുണ്ടാകാം. ഒരുപാട് കൺഫ്യൂഷൻസ്, ക്രൂരതകൾ, ക്രൂരത മീൻസ് ഇത്തരം ഈ ഒരു ബ്ലാക്ക് മാജിക് ഒക്കെ ചെയ്യുമ്പോൾ അത്തരത്തിൽ ഒരാളുടെ മനസ്സ് മാറിപ്പോകാനുള്ള കാരണം നമുക്ക് വരുന്ന റീഡിങ്സിൽ കുറേ പേരൊക്കെ അങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ബ്ലാക്ക് മാജിക് ചെയ്തു, അങ്ങനെ അവരൊരു മൈൻഡേ മാറിപ്പോയി, മൈൻഡ് സെറ്റേ മാറിപ്പോയി, ഇന്നലെ വരെ എനിക്ക് മെസ്സേജ് ചെയ്തുകൊണ്ടിരുന്നത് പെട്ടെന്ന് ഒറ്റയടിക്ക് നിന്നു പോയി എന്നൊക്കെ പറഞ്ഞ പോലെ തന്നെ ഞാൻ പറഞ്ഞില്ലേ, ഇതിൻ്റെ ടവർ കാർഡ് വന്നിട്ടുണ്ട്. പെട്ടെന്നുള്ളൊരു പ്രക്ഷോഭമായിരിക്കാം, നല്ല രീതിയിൽ പോയിക്കൊണ്ടിരുന്നിട്ട് ഒരു കുഴപ്പമുണ്ടാവില്ല, വളരെ പെട്ടെന്നൊരു ഒരു വ്യക്തിയോ ഒരു സാഹചര്യമോ അതിലോട്ട് കടന്നു വന്നിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിന് ഭയങ്കരമായിട്ട് നിങ്ങളുടെ കൺജസ്റ്റഡ് ആക്കിയിട്ട് അങ്ങനെ വല്ലാത്തൊരു രീതിയിലോട്ട് വന്നിട്ടുണ്ടാകാം. അപ്പൊ ഇതിൽ ഏതെങ്കിലും ഒരു വ്യക്തിയുടെ അഭിമാനം വ്രണപ്പെടുന്ന ഒരു സാഹചര്യം വന്നിട്ടുണ്ടാവാം, അല്ലെങ്കിൽ രണ്ടുപേരുടെ വ്രണപ്പെട്ടിട്ടുണ്ടാകാം, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ മുമ്പിൽ നാണം കെട്ടിട്ടുണ്ടാകാം, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ, അല്ലെങ്കിൽ വീട്ടിൽ പിടിക്കപ്പെട്ടിട്ടുണ്ടാകാം. പെട്ടെന്ന് സംഭവിച്ച ഒരു ദുരന്തം എന്ന് പറയാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വ്യക്തി ചെയ്തതിൻ്റെ ഒരു വഞ്ചന, നിങ്ങളുടെ വ്യക്തിയാവാം അല്ലെങ്കിൽ മറ്റാരെങ്കിലും ചെയ്തതാവാം, അതിൻ്റെ ഫലമൊക്കെ ആയിട്ടാണ് ഈ റിലേഷൻഷിപ്പ് ഇത്തരത്തിലിങ്ങനെ പോയിട്ടുള്ളത്, ഒരു നാശത്തിലേക്ക് പോയിട്ടുള്ളത്. അപ്പൊ ഇതൊരു എന്താ പറയുക, തീർത്തൊരു ദുരിതകരമായിട്ടുള്ള ഒരു അവസ്ഥയിലായിരിക്കാം നിങ്ങൾ ഇത് ഈ വീഡിയോ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഒരു നിർവികാരതയാണ്, ഒരു പ്രതികൂലതയാണ്, എല്ലാം നിങ്ങൾക്ക് പണ്ടെല്ലാം അനുകൂലമായിരുന്നെങ്കിൽ ഇപ്പം എല്ലാം പ്രതികൂലമാണ്. അത് വാക്കുകളിലൂടെ ആവാം, എങ്ങനെ വേണമെങ്കിലും ആവാം, എന്തു വന്നാലും അത് പരസ്പരം പ്രശ്നങ്ങൾ ഉണ്ടാക്കി ഉടക്കി പിരിയുന്ന രീതിയിലേക്ക്. അപ്പം അതങ്ങനെ സംഭവിക്കാനുള്ളതാകാം, അല്ലെങ്കിൽ അതിന് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങളുടെ നിങ്ങളോ അല്ലെങ്കിൽ അവരോ ഒരു വ്യത്യാസം കൊണ്ടുവന്ന് അതിനെ പരിഹരിക്കാൻ ശ്രമിക്കുന്നുണ്ടാകാം. അത് കാണുന്നവർ പലവിധമാണ്, പല ടൈപ്പിലായിരിക്കാം.
ഞാൻ ഡെബിൾ കാർഡൊക്കെ വന്നിട്ടുണ്ട്. ഇതിലൊരു ബ്ലാക്ക് മാജിക്ക്, ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് ഒന്നല്ല, അതിൽ കൂടുതൽ തേർഡ് പാർട്ടികൾ മേ ബി ഉണ്ടാകാം. ആസക്തി അതാണ്, ഏത് തരത്തിലും ആവാം. അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങളാണ്. പിന്നെ ജസ്റ്റിസ് കാർഡ് റിവേഴ്സ് ആണ്, ഒരു സത്യസന്ധത ഇല്ല, മേ ബി ഉണ്ടായിരുന്നിട്ടുണ്ടാകാം. ഇതിനുമുമ്പ് ഒരു ഉത്തരവാദിത്വം ഇല്ല, നിങ്ങൾ അങ്ങോട്ട് കൊടുക്കുന്നത് തന്നെ നിങ്ങൾക്ക് തിരിച്ച് കിട്ടുമ്പോൾ മാത്രമാണ് നിങ്ങൾക്ക് വീണ്ടും അങ്ങോട്ട് കൊടുക്കാൻ തോന്നിയുള്ളൂ. ഒരു ചിലപ്പോൾ ഒരു വൺ സൈഡിലോട്ട് മാത്രമായിരിക്കും നമ്മൾ ഒരുപാട് എന്താ പറയുക, നമ്മൾ ഒരുപാട് കൊടുക്കുന്നുണ്ടാകാം അങ്ങോട്ട്, സ്നേഹമാണെങ്കിലും എന്ത് കാര്യത്തിലാണെങ്കിലും എത്തരത്തിലും. അപ്പൊ അത്തരത്തിൽ നോക്കിക്കഴിഞ്ഞാൽ അതൊന്നും നിങ്ങൾക്ക് ചിലപ്പോൾ തിരിച്ച് കിട്ടുന്നുണ്ടാകില്ല. നിങ്ങളീ കൊടുത്തുകൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ പിന്നെ അവർക്ക് കിട്ടാതെ വരുന്ന സമയത്ത് അവർ പെട്ടെന്ന് പ്രശ്നം ഉണ്ടാക്കുന്നു. അപ്പൊ അവർ തരാത്തതിനെ പറ്റി ചിലപ്പോൾ അവർ മേ ബി ചിന്തിക്കുന്നുണ്ടാവില്ല. ഒരുപക്ഷെ അവർ അവരുടെ സന്തോഷത്തിന് മാത്രം നോക്കി നടന്ന വ്യക്തികളായിരിക്കാം, ചിലപ്പോൾ അത് നിങ്ങളായിരിക്കാം. അപ്പൊ അത്തരത്തിൽ ഒട്ടും ന്യായമല്ലാത്ത രീതിയിലാണ് ഈ റിലേഷൻഷിപ്പ് ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് വിശ്വസിക്കാം. കാരണം ഈ സമയത്ത് തീർത്തും നിങ്ങളോ അല്ലെങ്കിൽ അവരോ ഒരു ഉത്കണ്ഠയിലാണ്, ഒരു നിരാശയിലാണ്, ഒരു ആഘാതത്തിലാണ്, ഇതിൻ്റെ ഒരു ആഘാതത്തിലാണ് എന്ന് തന്നെ പറയാം. കാരണം ഇതൊക്കെയാണ് ഇതിലിപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ പ്രസൻ്റ്ലി നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ. അപ്പം നമ്മളീ പറഞ്ഞ പോലെ ഇതി പറഞ്ഞ, ഞാനിപ്പോൾ ഇത്രയും കാർഡിൽ പറഞ്ഞ എല്ലാ എനർജിയും നിങ്ങളുടെ ലൈഫ് സിറ്റുവേഷനായിട്ട് നോക്കുക. ഇത് നിങ്ങൾക്ക് നെഗറ്റീവായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ അതിനെ അവിടെ സ്കിപ്പ് ചെയ്യാം, പിന്നെ മുന്നോട്ട് നമ്മൾ കണ്ടിട്ട് കാര്യമില്ല. ഇത് ഞാൻ വീഡിയോയുടെ സ്റ്റാർട്ടിങ്ങിൽ പറയേണ്ടതായിരുന്നു, സോറി. അപ്പം നിങ്ങൾക്ക് താല്പര്യമെങ്കിൽ കാണാം. പിന്നെ നമ്മൾ നമ്മുടെ പറഞ്ഞു നമ്മുടെ യൂട്യൂബ് ചാനലിൽ നമ്മൾ മറ്റു വീഡിയോസൊക്കെ പല ടോപ്പിക്കിലൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ താല്പര്യമെങ്കിൽ അത് കാണാം, കമൻ്റ് അറിയിക്കാം, വേണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം. ഇതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്, ഇതൊക്കെ കേൾക്കുന്നത് നിങ്ങളുടെ ഇഷ്ടമാണ്. കാരണം നിങ്ങളുടെ ലൈഫാണ്, നിങ്ങളാണ് അതിനെ എന്താ പറയുക നല്ല രീതിയിൽ കൊണ്ടുവരുന്നത്. കാരണം നിങ്ങൾക്കൊരു വല്ലാത്തൊരു സിറ്റുവേഷൻ വരുന്ന സമയത്ത് ചിലപ്പോൾ ഈ വ്യക്തികൾ ആരും ഉണ്ടാവണമെന്നില്ല, ഈ പറഞ്ഞ ഉപദേശിച്ചവരാരും ഉണ്ടാവണമെന്നില്ല, നിങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ. നമുക്ക് നമ്മൾ മാത്രമേ ഉള്ളൂ എന്നൊരു വിശ്വാസമാണ് സെൽഫ് ലവ് എന്ന് പറയുന്ന ഒരു സംഭവമാണ് ഏറ്റവും കൂടുതലായിട്ട് നമുക്ക് വേണ്ടത്. എന്തൊരു കാര്യം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതങ്ങനെ സംഭവിക്കാനുള്ളതായിരുന്നു. കാരണം ഇത് നമ്മളൊന്നും പ്ലാൻ ചെയ്യുന്നതല്ല, ഇതെല്ലാം നടക്കുന്നതാണ്. അപ്പം അത്തരത്തിൽ നടക്കാനായിരിക്കും, നമ്മൾ ഒരുപാട് ആഗ്രഹിക്കുമ്പോഴാണ് കുഴപ്പം, ആഗ്രഹിക്കാതിരുന്നാൽ മതി എന്നാണ് ഏറ്റവും കൂടുതൽ നമുക്ക് എല്ലാ റിലേഷൻഷിപ്പിൻ്റെ ഇതിനും മനസ്സിലാകുന്നത്. ടോട്ടലി നമ്മുടെ ഇതിനും, എനിക്കിപ്പോൾ നാളെ ഒരു BMW വേണമെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ എനിക്ക് അറിയിക്കുന്നതാണെങ്കിൽ മാത്രമേ കിട്ടുള്ളൂ. അപ്പം നമുക്ക് അറിയിക്കുന്നത് മാത്രമേ നമ്മളിലേക്ക് വരുന്നുള്ളൂ, നമുക്ക് എന്തോ ആഗ്രഹിക്കാം. അപ്പം അത്തരത്തിലായിരിക്കണം നമ്മുടെ ഒരു തോട്ട്. പിന്നെ നമുക്ക് റീഡിങ് അവൈലബിൾ ആണ്. അപ്പോൾ മുൻകൂട്ടി ബുക്ക് ചെയ്ത്, ഞാൻ പറയുന്നത് വേറെ ഒന്നുമുണ്ടല്ല, എനിക്ക് ഒരുപാട് അബദ്ധങ്ങൾ പറ്റിയിട്ടുണ്ട്. ഈ പണം അടയ്ക്കാം ചെയ്യാം ചെയ്ത് കൊടുത്തിട്ട് പണം കിട്ടാതെ വന്ന അവസ്ഥകൾ കാര്യങ്ങളൊക്കെ ഒരുപാടുണ്ട്. ഞാൻ ഇന്നൊരു മണ്ടനായിരുന്നു, ഇപ്പോഴും മണ്ടനാണെന്നാണ് തോന്നുന്നത്. അപ്പോൾ ന്യൂ ഇയർ തുടങ്ങി മണ്ടനാവണ്ട എന്ന് വിചാരിച്ചിട്ട് ഇപ്പം ഞാനെല്ലാം എമൗണ്ട് അടച്ച് കഴിഞ്ഞിട്ട് മാത്രമേ ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഞാൻ നിങ്ങളോട് അങ്ങനെ അത്തരത്തിൽ പറയുമ്പോൾ നിങ്ങൾ വേറെ ഒന്ന് വിചാരിക്കരുത്, കാരണം ഞാൻ അല്ലാതെ ഞാൻ ചെയ്തിട്ട് കാര്യമല്ലോ. ഞാൻ നിങ്ങൾക്ക് സമയം വിനിയോഗിക്കുമ്പോൾ എനിക്ക് അതിനുള്ളൊരു പ്രതിഫലം ലഭിക്കണം. അതെ, ഞാൻ അതിനും കുറേ മണ്ടത്തരങ്ങൾ ചെയ്തു, അപ്പോൾ അതുകൊണ്ടായിരിക്കാം. അപ്പോൾ അതിൽ വേറെ ഒന്നും വിചാരിക്കരുത്. അപ്പോൾ നിങ്ങൾക്ക് റീഡിങ് നിങ്ങൾ എടുക്കുകയാണെങ്കിൽ അപ്പോൾ തന്നെ നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് അപ്പോൾ തന്നെ കിട്ടും റീഡിങ്. അപ്പോൾ അതിനനുസരിച്ച് താല്പര്യമുള്ളവർക്ക് റീഡിങ് എടുക്കാൻ വരാം. പിന്നെ ഞാൻ പോസിറ്റീവും നെഗറ്റീവും എല്ലാം പറയും, റിവേഴ്സ് കാർഡ് എടുക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് നിങ്ങളോടൊരു കമ്മിറ്റ്മെൻ്റ് ഇല്ല. അപ്പോൾ പിന്നെ എനിക്ക് നിങ്ങളോട് എന്തും പറയാം. ഞാൻ അറിയാവുന്ന ഒരു വ്യക്തിയാണെങ്കിലാണ് നിങ്ങൾ വിഷമിക്കുമോ എന്ന് വിചാരിച്ച് ഞാൻ നിങ്ങളോട് നല്ലത് പറയേണ്ട ആവശ്യമുള്ളൂ, അല്ലെങ്കിൽ എൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ റേറ്റിങ്ങോ മറ്റ് വ്യൂസോ കൂട്ടാൻ വേണ്ടി ചെയ്യേണ്ടതുള്ളൂ. എനിക്ക് അത്രയും കമ്മിറ്റ്മെൻറ്റുകളില്ല. ഞാൻ ആ കാർഡിൽ നിങ്ങൾ ചോദിക്കുന്ന ചോദ്യത്തിന് എന്താണ് മറുപടി വരുന്നത് അതാണ് പറയുന്നത്. അത് നിങ്ങളെ സന്തോഷപ്പെടുത്തുന്നോ ദുഃഖിപ്പിക്കുന്നോ അല്ല, നിങ്ങളറിയേണ്ടുന്ന കാര്യം അതാണ്. ഞാനതേ വിശ്വസിക്കുന്നുള്ളൂ. അത്തരത്തിൽ നോക്കാം, സംഭവിക്കാനുള്ളതെല്ലാം സംഭവിക്കാനുള്ളതാണ് എന്ന് വിശ്വസിക്കാം. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ഒരു ചെറിയൊരു വീഡിയോ. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ, ബൈ ഫ്രം മിഷാനി.